എം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കോവൽ റെയിൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിച്ച് തീരദേശത്തുള്ളവരുടെ യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നും സമ്മേളനം ആവശ്യം ഉന്നയിച്ചു. അജാനൂർ മീൻപിടുത്ത തുറമുഖത്തിനുള്ള കേന്ദ്രാനുമതിയുടൻ നൽകുക, അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക, ജില്ലാശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കുക, ഉസ്തുർഗ താലൂക്കിലെ റിസർവേ പൂർത്തീകരിക്കുക, കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡിനു കുറുകെ മേൽപ്പാലം നിർമ്മിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. പുല്ലൂരിൽ നിന്ന് വളണ്ടിയർമാരുടെയും ബാൻഡ് മേളത്തിലെയും അകമ്പടിയോടെ ബഹുജന പ്രകടനവും നടത്തി. തുടർന്ന് തട്ടുമ്മലിലെ എം കുഞ്ഞമ്പൂ എം കറുത്തമ്പൂ നഗരിയിൽ നടത്തിയ പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടിഘോഷിച്ചിട്ടുള്ളത് സിപിഎം ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്തിനകത്ത് തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന വിധിയാണ് അവർ എഴുതിയത്. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കണം, ഇവർ പറയുന്ന തകർന്നു പോയ ഒരു സിപിഎമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ ലോക്കൽ സമ്മേളനങ്ങളും നവംബർ മാസത്തിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ജില്ലക്കകത്ത് കാഞ്ഞങ്ങാട് പാർട്ടിയുടെ ഏരിയ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 23-ാമത് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന ആവേശത്തെക്കാൾ അതിശക്തവും വിപുലവുമായ ആവേശത്തോടുകൂടിയാണ് സിപിഎമ്മിന്റെ ഇവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞ തകർന്നുപോയ പാർട്ടിയുടെ എന്ന് ഇവർ പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ ആവേശവും കരുത്തും ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഏരിയ സെക്രട്ടറി കെ രാജ്മോഹനൻ അധ്യക്ഷനായി വി കെ രാജൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വി നാരായണൻ സ്വാഗതം പറഞ്ഞു. സിപിഐഎം കഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയായി കെ രാജ്മോഹനനെ വീണ്ടും തെരഞ്ഞെടുത്തു. 21-അംഗ ഏരിയ കമ്മിറ്റിയെയും 32-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.